ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ജിഹാദുമൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് മതേതര കേരളത്തിൻ്റെ മുഖം വികൃതമാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ലവ് ജിഹാദ് എന്ന ആരോപണവുമായി ബന്ധപ്പെട്ടും നാർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ടുമുള്ള കേസുകളുടെ എണ്ണം മതം തിരിച്ച് അവതരിപ്പിക്കുമ്പോൾ അത് ഈ വിവാദങ്ങൾ ഉയർത്തി മുതലെടുക്കാൻ നടന്നവരുടെ കരണത്തുള്ള ഉഗ്രനടിയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗവും സംഘപരിവാറും മുഖ്യമന്ത്രി ഈ കണക്കവതരിപ്പിച്ചതിനെ എതിർക്കുന്നുണ്ട് ആ കണക്കിൽ നിന്ന് പിന്നെയും മുസ്ലിം വിഭാഗത്തെ എങ്ങനെയെങ്കിലും കുറ്റപ്പെടുത്താനുള്ള വകുപ്പുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നു ബി ജെ നേതാക്കന്മാർ ഹിന്ദുക്കൾ നാൽപ്പത്തി ഒൻപത് ശതമാനം മുസ്ലിങ്ങൾ മുപ്പത്തിനാല് ശതമാനം ക്രിസ്ത്യാനികൾ പതിനഞ്ച് ശതമാനം ആ ചേരുവ ശരിയാകുന്നില്ലല്ലോ മുപ്പത്തിനാല് ശതമാനം മുസ്ലിങ്ങൾ വന്നു കഴിഞ്ഞാൽ ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ അത് അല്പം കൂടുതലല്ലേ ഇവന്മാരുടെ മനസ്സിലിരിപ്പ് മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക് കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെട്ടതാണ് കേരളത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവരവരുടെ ജനസംഖ്യ ആനുപാതികമായി കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന തോന്യാസികളായ മനുഷ്യർ ഉൾപ്പെടുന്ന സമൂഹമാണ് അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക ലക്ഷ്യങ്ങളില്ല അവരുടെ ലക്ഷ്യം മയക്കുമരുന്ന് കച്ചവടം തകൃതിയായി നടക്കുക അതിന് പരമാവധി ആളുകളെ തങ്ങളുടെ കസ്റ്റമേഴ്സായി കണ്ടുപിടിക്കുക ലവ് ജിഹാദിൻ്റെ കാര്യത്തിലും ഇവിടെ മതപരിവർത്തനം നടത്തി ആളുകളെ അങ്ങ് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു എന്നാണല്ലോ ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് പക്ഷേ കേരളത്തിൻ്റെ മുന്നിലുള്ള കണക്കുകളിൽ ഈ ലവ് ജിഹാദ് എന്ന് പറയപ്പെടുന്ന ആരോപണത്തിലേക്ക് വഴിവെക്കുന്ന ഐ എസുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം നൂറ് ആ നൂറിൽ തന്നെ എഴുപത്തിരണ്ട് പേർ വിദേശ രാജ്യങ്ങളിൽ വച്ചിട്ടാണ് അവരുടെ ജോലിയുടെ ഭാഗമായി പോയതിനു ശേഷമാണ് പോകുന്നത് അതിൽ ഒരാൾ മാത്രമാണ് മുസ്ലിം ഇതര സമൂഹത്തിൽ നിന്നുള്ളത് കേരളത്തിൽ നിന്ന് ഈ ഐ എസ് പോയി എന്ന് പറയപ്പെടുന്ന മറ്റുള്ള ഇരുപത്തിയെട്ട് പേർ അതിൽ തന്നെ അഞ്ചു പേർ മറ്റു മതങ്ങളിൽ നിന്നുള്ളവർ അതിൽ തന്നെ തിരുവനന്തപുരത്തുള്ള നിമിഷ അടക്കമുള്ള ആളുകൾ ആ രണ്ട് പെൺകുട്ടികൾ രണ്ട് ക്രിസ്ത്യൻ യുവാക്കളെ വിവാഹം കഴിച്ചതിന് ശേഷം പിന്നീടാണ് അവർ മതം മാറി ആവുന്നതും പിന്നെ ഐ എസ്സിൽ ചേരാൻ പോകുന്നതും ഇങ്ങനെയൊക്കെയാണ് യാഥാർത്ഥ്യം ഇതൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കേരളീയ സമൂഹത്തോട് വിളിച്ചു പറയേണ്ടി വരുന്നത് ഒരു വിഭാഗം ആളുകൾ നടത്തുന്ന നാണം ഘട്ട നെറികെട്ട വർഗീയ വിദ്വേഷ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും മുഖ്യമന്ത്രിക്ക് കേരളീയ സമൂഹത്തോട് വന്നിരുന്ന് ഈ കണക്കുകൾ പറയേണ്ടുന്ന കാര്യമില്ല ഇതൊക്കെ നമ്മുടെ ക്രൈം റെക്കോർഡ്സിൽ നമുക്ക് ലഭ്യമാകുന്ന കാര്യങ്ങളാണ് എങ്കിലും അതൊന്നും സാധാരണക്കാരായ മനുഷ്യർ പരിശോധിക്കാൻ മനക്കേണ്ടില്ലല്ലോ ഇവിടെ സംഘപരിവാർക്കാർ വന്നു പറയുന്നത് ദാ മതം മാറ്റുന്നു അടിച്ചു കൊണ്ടുപോകുന്നു ഐ എസ് എൽ ചേർക്കുന്നു ബിഷപ്പ് വിളിച്ചു പറയുന്നു ഇവിടെ ഇങ്ങോട്ട് വരുന്നു ഒരു കൂട്ടം ആളുകൾ ഞങ്ങളുടെ പെൺകുട്ടികളെ മയക്കുമരുന്ന് കൊടുത്ത് വശീകരിച്ചു കൊണ്ടുപോകുന്നു മതം മാറ്റുന്നു കണക്കുകൾ പരിശോധിക്കുമ്പോൾ ദാ കിടക്കുന്നു ഇതാണ് പറഞ്ഞത് ഈ വർഗീയ വിദ്വേഷ പ്രചരണത്തിന് വസ്തുതകളുടെ ഒരടിസ്ഥാനവും ഉണ്ടാകില്ല അത് കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി പൊളിച്ചെടുക്കുമ്പോൾ അവിടെ മുട്ടിട്ടടിച്ച് വാലും പൊക്കി ഓടാൻ മാത്രമേ ഈ വർഗീയവാദികൾക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുന്നത് ഇത് കേരളമാണ് എന്ന്